പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി. മലയോര ജനതയുടെ ജീവനും സ്വത്തിനും സംരക്ഷകരായി നിലകൊള്ളുന്ന പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന് വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം 22 വ്യാഴാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പിന്നെ ഒരു ഒരു അധികാര പരിധിയിൽ ഉള്ളിൽ 7 പഞ്ചായത്തുകൾ ഉൾപ്പെടുന്നുണ്ട്. ഈ 7 പഞ്ചായത്തുകളിലും ഒരു രാത്രിയെന്നോ പകലെന്നോ സമയം നോക്കാതെ കഴിഞ്ഞ അതിവർഷ കാലത്തെല്ലാം ഏറ്റവും നല്ല സേവനം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം 22 3:30 കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നിർവഹിക്കുകയാണ്. ഇവിടെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. 3:30 ഉദ്ഘാടനത്തിന് നല്ല ഒരു ജനപങ്കാളിത്തം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം 3:30 നടക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ TI മധുസൂദനൻ MLA അധ്യക്ഷത വഹിക്കും. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. രാജമോഹൻ ഉണ്ണിത്തൻ MP മുഖ്യാതിഥിയായിരിക്കും. 10 ഫയർ സ്റ്റേഷനോട് നിലവിലുണ്ട്. അപ്പോൾ അതിൽ 5 ഫയർ സ്റ്റേഷൻ സ്വന്തമായിട്ട് ബിൽഡിംഗ് സ്ഥലവും ഉള്ളതാണ്. ബാക്കി 5 ഫയർ സ്റ്റേഷനുണ്ട്. അതിന് 5 സ്ഥലത്തിനും നമുക്ക് പഞ്ചായത്ത് അല്ല റവന്യൂൻ്റെ ഭൂമി കിട്ടി. അങ്ങനെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് 90 10 ഫയർ സ്റ്റേഷനും 5 ഫയർ സ്റ്റേഷൻ ഫുള്ളായിട്ട് 5 സ്റ്റേഷനും നിലവിൽ പണി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരിട്ടി പേരാ കൂത്തുപറമ്പ് തളിപ്പറമ്പ് ഈ ശേഷം സ്ഥലം സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. അത് താമസിക്കാൻ പൂർത്തീകരിക്കപ്പെട്ടു. അപ്പം ഞാൻ കണ്ണൂർ ജില്ലയിലുള്ള 10 സ്റ്റേഷനിൽ സ്വന്തമായിട്ട് സ്ഥലവും കെട്ടിടവും കംപ്ലീറ്റ് ആക്കും. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ IPS സ്വാഗതവും അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അരുൺ അൽഫോൺസ് നന്ദിയും പറയും. പെരിങ്ങോം വയക്കര പഞ്ചായത്ത് പ്രസിഡന്റ് VM ഉണ്ണികൃഷ്ണൻ, ജില്ലാ ഫയർ ഓഫീസർ SK ബിജുമോൻ, പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ PV അശോകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര RJ ഗോൾഡ് ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ, മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 DIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം RJ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ.